ി വചനാഗ്നി ആത്മാവിൽ അഭിഷേകാ ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നിശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളേവരെയും ഏറെ സന്തോഷത്തോടെ യേശുനാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം പ്രഭാഷകൻ്റെ പുസ്തകം പതിനാലാം അധ്യായം രണ്ടാം തിരുവചനമാണ് വചനം ഇങ്ങനെ പറയുന്നു മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവെടിയാത്തവനും ഭാഗ്യവാൻ ഒരു ജീവിത അനുഭവത്തിലേക്ക് കിടക്കുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വയസ്സുള്ള ഒരു ചെറിയ കുഞ്ഞുമായി ഒരമ്മ കൗൺസിലിങ്ങിന് വരികയുണ്ടായി അമ്മ അതിനു മുമ്പ് ഏകദേശം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഫോണിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയും ഒരുപാട് കരയുകയും സങ്കടപ്പെടുകയും എല്ലാം ചെയ്തിരുന്നു കാര്യം എന്താണെന്ന് അറിയണ്ടേ രണ്ട് വയസ്സുള്ള ഈ കുട്ടിയുടെ അച്ഛൻ ഇവരൊരു ഹിന്ദു സമുദായത്തിൽ പെടുന്നവരാണ് ഒരു പ്രേമവിവാഹമായിരുന്നു ഇവരുടേത് വീട്ടുകാർക്ക് അത്ര വലിയ സമ്മതമൊന്നും ഇല്ലായിരുന്നു ഭർത്താവ് ഒരു പെയിൻറിങ് തൊഴിലാളിയായിരുന്നു വാടകയ്ക്ക് താമസിക്കേണ്ടി വന്നു കാരണം ഭർത്താവിൻ്റെ കുടുംബ അംഗങ്ങൾക്ക് ഇവരുടെ ഈ വിവാഹം ഉൾക്കൊള്ളാനായിട്ട് ഏറെ ബുദ്ധിമുട്ടായിരുന്നു ഏറെ സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന ഒരു കുടുംബത്തിലെ രണ്ടാമത്തെ പെൺകുട്ടിയായിരുന്നു ഈ യുവതി സ്വന്തം വീട്ടിലും ഒരു സ്ഥാനമില്ലാതെയായി ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അംഗീകാരം കൂടെ ലഭിക്കാതായതോടെ ചെറിയ ഒരു വാടക വീട്ടിൽ കഴിയുന്നതിനിടയിലാണ് പെയിൻറ്റിങ് ജോലിക്കിടെ ഒരു മൂന്നാം നില കെട്ടിടത്തിൻ്റെ താഴത്തേക്ക് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഇദ്ദേഹം വീഴാനിടയായതും അതിനെ തുടർന്ന് ഏകദേശം മൂന്ന് മാസത്തോളം അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു ഇദ്ദേഹം ഒരു ഗവൺമെൻറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അന്ന് ഒന്നര വയസ്സുള്ള കുഞ്ഞിനെയും കയ്യിലെടുത്ത് പുറത്തുനിന്ന് ആരുടെയും സപ്പോർട്ടില്ലാതെ ഈ ആശുപത്രിവാസം നടന്ന സമയം അത്രയും ഈ യുവതി ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ഭർത്താവിൻ്റെ അവസ്ഥയിൽ ഏറെ വേദനിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാൽ ഏകദേശം രണ്ട് മാസം കൂടെ കഴിഞ്ഞതോടെ ന്യൂമോണിയ ബാധിക്കുകയും ഇദ്ദേഹത്തിൻ്റെ കിഡ്നി ലിവർ എല്ലാം പ്രശ്നത്തിലേക്ക് കടക്കുകയും ചെയ്തതോടെ ഇനി യാതൊരു രക്ഷയുമില്ല എന്ന അവസ്ഥയിൽ ഇദ്ദേഹം എത്തിച്ചേരുകയുണ്ടായി അതിനോടകം കിടന്ന് പുറമെല്ലാം പൊട്ടുകയും ഇദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥ തന്നെ ഏകദേശം നോർമലല്ലാത്ത രീതിയിലും ആയതോടെ ഭാര്യയോടുകൂടെ എപ്പോഴും ദേഷ്യപ്പെടാനും കുത്തുവാക്കുകൾ പറയാനും എന്നാൽ സുബോധം നഷ്ടപ്പെട്ടവനെ പോലെ ചില സമയമെല്ലാം പെരുമാറാനും ഇദ്ദേഹം ആരംഭിക്കുകയുണ്ടായി തലക്കേറ്റ ക്ഷതത്തിൻ്റെ കാരണം കൊണ്ടാവാം ഈ പറഞ്ഞ സ്വഭാവത്തിൽ വന്ന വ്യതിയാനം എന്നാണ് ഡോക്ടർ ഈ യുവതിയോട് പറയുകയുണ്ടായത് ഏതായാലും ഏകദേശം ആറു ആശുപത്രി ആശുപത്രിവാസത്തിനും തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഏതാനും ചില സ്വർണ്ണാഭരണങ്ങൾ ആദ്യം പണയം വയ്ക്കുകയും പിന്നീടത് വിൽക്കുകയും ചെയ്യുകയും കയ്യിലുണ്ടായിരുന്നതെല്ലാം ഒന്നുപോലും അവശേഷിക്കാതെ തീരുകയും ചെയ്തു എങ്കിലും ആറുമാസത്തെ ദുരിതപൂർണമായ ജീവിതത്തിനൊടുവിൽ ഭർത്താവിനെയും ഇവർക്ക് നഷ്ടപ്പെടുകയുണ്ടായി ഈ രണ്ട് വയസ്സുള്ള പെൺകുട്ടിയുമായി സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലാൻ സാധിക്കില്ല എന്ന കാരണത്താലും യുവതിയായ ഇവർക്ക് ഒറ്റയ്ക്ക് എവിടെ താമസിക്കണം എന്നറിഞ്ഞല്ലാത്തതിനാലും പല ഭാഗത്തു നിന്നും വേണ്ടാത്ത രീതിയിലുള്ള കമൻ്റുകളും പെരുമാറ്റങ്ങളും എല്ലാം കൂടിയതോടെ ഒരു കോൺവെൻറ്റിൽ ഈ യുവതി അഭയം പ്രാപിക്കുകയുണ്ടായി രണ്ടു വയസ്സുള്ള പെൺകുട്ടിക്കാണെങ്കിൽ ഏറെ വാശിയും ദേഷ്യവും എല്ലാം ഉണ്ട് പ്രായത്തിൻ്റേതായിട്ടുള്ള എല്ലാ നിർബന്ധ ബുദ്ധികളും ഉണ്ടായിരുന്നിട്ടും ആ കോൺവെൻ്റിൽ തന്നാൽ സാധിക്കും വിധം മാക്സിമം ഒതുങ്ങിക്കൂടി ഈ യുവതി കഴിയുകയുണ്ടായി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ സമീപിച്ചു ഈ കുഞ്ഞിനെയും കൊണ്ട് സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് കഴിയാൻ വേണ്ടി എങ്കിലും എന്തെങ്കിലും സ്വത്തിൽ നിന്ന് ഒരു വീതം ലഭിച്ചാൽ കൊള്ളാം എന്ന് അറിയിച്ചതോടെ യുവതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കുടുംബക്കാർ എല്ലാവരും കൂടെ ഈ യുവതിയെ ആ കുടുംബ വീട്ടിൽ നിന്ന് അട്ടിപ്പായ്ക്കുകയാണ് ഉണ്ടായത് യുവതി ഇനി ഒരു വഴി ഇല്ലാത്തതിനാലും തനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വക്കീലിൻ്റെ ശുപാർശ പ്രകാരം ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെ കേസ് കൊടുക്കുകയുണ്ടായി എന്നാൽ വക്കീലിനും കോടതി ആവശ്യങ്ങൾക്കുമുള്ള പണം പോലും കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടിയിരുന്ന ഈ യുവതി പ്രാർത്ഥനയിൽ ഏറെക്കാലം ആശ്രയിക്കാനിടയായി ഒരു കോൺവെൻറ്റ് ജീവിതവുമായി ഇഴുകിച്ചേർന്ന് പോയതിനാൽ ക്രിസ്ത്യൻ ബിലീഫിലേക്ക് കടന്നു വരികയും പ്രാർത്ഥനയിൽ ആശ്വാസം കണ്ടെത്താൻ തുടങ്ങുകയും ചെയ്തതോടെ ഇനി കേസുമായി മുന്നോട്ട് പോകണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് ഏകദേശം എത്തിച്ചേർന്നു യുവതി എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് മുന്നോട്ട് നോക്കിയാൽ ഭാവിയെ പറ്റി യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല എങ്കിലും എൻ്റെ മനസ്സാക്ഷി എന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കേസിന് പോവണ്ട എന്നാണ് ഞാൻ വായിക്കുന്ന ബൈബിൾ വചനങ്ങളെല്ലാം എന്നോട് സംസാരിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാവരും കേസുമായി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സാക്ഷിയിൽ നോവാണ് അതുകൊണ്ട് ഞാനിത് വേണ്ട എന്ന് വിചാരിച്ചു ഈശ്വരൻ അറിയുന്നുണ്ടല്ലോ ഞാൻ തനിച്ചാണെന്നും എനിക്കിനി വേറൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നും എങ്കിലും ഒരു ദിവസം പോലും ഒരു കടത്തുണ്ണയിലോ അനാഥയായി എന്നെ ഉപേക്ഷിക്കാതെ എനിക്ക് സുരക്ഷിതമായ ഒരിടം ഇന്ന് വരെ ദൈവം തേടിത്തന്നു ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം പക്ഷേ മാഡത്തിൻ്റെ അടുക്കൽ ഞാൻ ഈ വന്നത് എൻ്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതിനാൽ ഈ കേസിൽ നിന്ന് പിന്മാറണം പക്ഷേ ഒരുപാട് സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയാൽ ഇനി യാതൊന്നും എനിക്ക് ലഭിക്കില്ലെന്ന് പൂർണ്ണമായും ഞാൻ അറിയുന്നു ഇനി ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരല്പം പോലെ സഹതാപമോ എൻ്റെ കുഞ്ഞിനോടൊരു കരുതലോ ഒന്നും ഉണ്ടാവുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു എങ്കിലും സർവേശ്വരനെ ഓർത്ത് ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയാണ് കാരണം ഇതിൽ നിന്ന് ഞാൻ എന്ന് പിന്മാറാൻ തീരുമാനിച്ചോ അന്നു മുതൽ എൻ്റെ മനസാക്ഷി എന്നോടൊപ്പം നിൽക്കുന്നുണ്ട് അതുവരെ എനിക്ക് ഒരു മനസാക്ഷി കുത്ത് അനുഭവപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ തീരുമാനം എടുക്കാനായിട്ട് അലയുമ്പോൾ പല ആളുകളുടെ ഭാഗത്തു നിന്നും നമുക്ക് പല ഉപദേശങ്ങളും ലഭിക്കും പല നിർദ്ദേശങ്ങൾ ലഭിക്കും പോകേണ്ട വഴികളും നമുക്ക് വീണ് കിട്ടും എന്നാൽ ആ വഴികളിൽ കൂടെ എല്ലാം മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നതല്ലേ വാസ്തവം ഈ യുവതിക്ക് വേണ്ടി കുറേയേറെ സമയം പ്രാർത്ഥിച്ചു ദൈവം ആരെയും വഴിയിൽ ഉപേക്ഷിക്കയില്ലെന്നും നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം ദൈവം അറിയുന്നുവെന്നും ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നും ഇന്ന് നമുക്ക് ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എങ്കിലും അനുദിനം കർത്താവ് നമ്മെ താങ്ങി വഴി നടത്തിക്കൊള്ളും എന്ന് പറയാനിടയായി ഇന്ന് ആ കുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് ഒരു ചെറിയ കമ്പനിയിൽ ജോലി ലഭിച്ചിട്ടുണ്ട് ഈ കോൺവെൻറ്റിൻ്റെ ഒരു അനുബന്ധ സ്ഥാപനത്തിൽ താമസിക്കാനുള്ള ഒരു വഴിയും ഈ അമ്മയ്ക്കും ഈ കുഞ്ഞിനും തെളിഞ്ഞു കിട്ടിയിരിക്കുകയാണ് കാരണം യുവതിയായ ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും എവിടെയാണ് സുരക്ഷിതമായി ഒന്ന് താമസിക്കാനായിട്ട് സാധിക്കുന്നത് ഏറെ ആത്മീയമായി ഉയർച്ചയിലെത്തിയ ഈ സ്ത്രീ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ് ഒരു ചെറിയ ധ്യാന കേന്ദ്രത്തിൽ കൗൺസിലിങ്ങിനും മറ്റുമായി അവധി ദിവസങ്ങളും ചെലവഴിക്കുന്നു ഏറെ ഓമനത്തമുള്ള എട്ട് ഒമ്പത് വയസ്സിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനകളെല്ലാം മനഃപ്പാഠമാക്കിയ ആ പെൺകുട്ടിയും ഏറെ കൃപ നിറഞ്ഞ ഒരു കുഞ്ഞായി വളർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു ആ യുവതി തുടരുകയുണ്ടായി ഇനിയും ദൈവം എന്നെ വഴി നടത്തുമെന്നും എൻ്റെ കാര്യം കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നുവെന്നും പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു മനസാക്ഷി കുറ്റപ്പെടുത്താതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വലിയ ഒരു മനസമാധാനമാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ നാം ഈ വചനത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത് നമുക്കും പല തീരുമാനങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സാക്ഷി കുറ്റപ്പെടുത്താത്ത ചിന്തകളും പ്രവൃത്തികളും പെരുമാറ്റങ്ങളും അല്ലേ നമുക്ക് സ്വസ്ഥത തരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുചെല്ലാം റോമക്കാർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം പന്ത്രണ്ടാം വചനം ഇങ്ങനെ പറയുന്നു താൻ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാൻ ഇക്കാര്യത്തിലുള്ള നിന്റെ വിശ്വാസം ദൈവസന്നിധിയിൽ പരിരക്ഷിക്കുക മനുഷ്യരുടെ സന്നിധിയിൽ നാം ഇത് പറയുമ്പോൾ ഒരുപക്ഷെ പൊട്ടത്തരമാണെന്നും ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളാണെന്നും നടപടികളാണെന്നും എല്ലാം അവർ പറഞ്ഞേക്കാം ഒരുപക്ഷെ നമ്മെ ശ്രമിക്കുന്ന എല്ലാവരും എതിരായിട്ടുള്ളൊരഭിപ്രായം പറഞ്ഞാലും ചില കാര്യങ്ങളിലെല്ലാം മനസാക്ഷി നമ്മോടെന്ത് സംസാരിക്കുന്നോ അത് അനുസരിക്കാതെ പോയാൽ മനസ്സിന് യാതൊരു സ്വസ്ഥതയും ഉണ്ടാവില്ല ഉറക്കം പോലും തടസ്സം നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കും വചനം ഇങ്ങനെ പറയുന്നു ഏറെ പ്രധാനപ്പെട്ട വചനമാണ് താൻ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാൻ ദേഷ്യവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ പറയും എന്നെല്ലാം തീരുമാനമെടുത്താലും മനസാക്ഷി ചിലപ്പോൾ നമ്മോട് മന്ത്രിക്കാറുണ്ട് ഇല്ല അത് ശരിയല്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് അതിനെപ്പം ചെവി കൊടുക്കുന്നോ അപ്പം മാത്രമേ നമുക്കൊരല്പം മനസ്സമാധാനവും സ്വസ്ഥതയും ഒക്കെ ലഭിക്കൂ എന്നത് ശരിയല്ലേ അതു തന്നെയാണ് വചനം പറയുന്നത് ഈ കാര്യത്തിലുള്ള നിൻ്റെ വിശ്വാസം മറ്റാരെയും ബോധ്യപ്പെടുത്തിയില്ലെങ്കിലും ദൈവ സന്നിധിയിൽ പരിരക്ഷിക്കുക ദൈവം നമ്മെയും നാം ദൈവത്തെയും പൂർണ്ണമായി അറിയുന്നുവെന്നും എന്ന് നമ്മുടെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സാക്ഷി നമ്മെ അംഗീകരിക്കും എന്നും ഇതിനു മുമ്പ് എത്രയോ ജീവിത അനുഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒമ്പതാം അധ്യായം ഒന്നാം തിരുവചനം ഇങ്ങനെ പറയുന്നു ഞാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു എൻ്റെ മനസാക്ഷിയും പരിശുദ്ധാത്മാവാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷ്യം നൽകുന്നു മനസാക്ഷി എന്ന് നാം പറഞ്ഞാലും മനസാക്ഷിയുടെ മന്ത്രണം എന്ന് നാം പൊതുവേ സംസാരിച്ചാലും അത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണെന്ന് ഈ വചനം വെളിപ്പെടുത്തി തരുന്നു ഏതൊരു കാര്യത്തിലും തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴും എങ്ങനെ ചിന്തിക്കണം എന്നെല്ലാം നാം ആഗ്രഹിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് വേദനിക്കുമോ എന്നുള്ള ഒരു ചിന്തയാൽ ചില സംസാരങ്ങളും പെരുമാറ്റങ്ങളും തീരുമാനങ്ങളും നാം പലപ്പോഴും ഒഴിവാക്കാറില്ലേ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം തന്നെയാണ് മനസാക്ഷിയുടെ മന്ത്രണം എന്ന ഈ വചനം നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുകയാണ് വീണ്ടും അപസ്തോല പ്രവൃത്തികൾ ഇരുപത്തിനാലാം അധ്യായം പതിനാറാം വചനം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പ്പോഴും നിഷ്കളങ്കമായ മനസാക്ഷി പുലർത്താൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുവാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വളരെ താഴ്ന്ന ഒരു ജോലിയിൽ ജോലി നോക്കുന്ന ഒരു പയ്യനുണ്ട് നാം എപ്പോഴും ചിന്തിക്കും ഇദ്ദേഹത്തിന് മറ്റുള്ളവരുടെ ട്രിക്കുകളൊന്നും പിടികിട്ടുന്നില്ലേ എത്ര നിഷ്കളങ്കമായി എങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു ആരെല്ലാം എന്തെല്ലാം പാര വെച്ചാലും ഇദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നേരിട്ട് അറിവുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെതല്ലാത്ത തെറ്റുകൾക്ക് മിക്കവാറും മേലധികാരികളിൽ നിന്ന് നല്ല വഴക്ക് ലഭിക്കാറുണ്ട് ഒരു ദിവസം തനിയെ കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു തനിക്ക് മനസ്സിലാവുന്നില്ല ഇത് തൻ്റെ കുറ്റം അല്ലല്ലോ എന്തിനാണ് ഇതെല്ലാം കൂടെ ഏറ്റെടുക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം പറയുകയാണ് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് മാഡം എൻ്റെ തെറ്റല്ല എന്നും അതിനുള്ള വഴക്കം മുഴുവൻ ഞാൻ മേടിച്ചെടുക്കുകയാണെന്നും എങ്കിലും ഈ ഒരു സ്ഥാപനം വലിയ കുഴപ്പമില്ലാതെ പോകാൻ ഞാനൊന്ന് കണ്ണടച്ചാൽ സാധിക്കുമല്ലോ ഞാൻ അതൊന്നും മനസ്സിലേക്ക് എടുക്കാറില്ല മാഡം ഇതെല്ലാം ജോലിയുടെ ഭാഗമായി ഏറെ ജോലി ജോലിഭാരമുള്ളവർ ആ ഒരു ടെൻഷൻ വരുമ്പോൾ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതല്ലേ പ്രിയപ്പെട്ടവരെ ഇത്ര നിഷ്കളങ്കമായി മറ്റുള്ളവരുടെ പ്രശ്നമായിരുന്നിട്ട് കൂടിയും ഇതെല്ലാം ഏറ്റെടുത്ത് ഏറെ സമാധാനത്തോടെയും തന്മയത്വത്തോടും അതേസമയം പ്രകോപനമില്ലാതെയും ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തോട് പലപ്പോഴും എനിക്ക് ഏറെ ബഹുമാനം തോന്നിയിട്ടുണ്ട് ദൈവകൃപ നിറഞ്ഞ വ്യക്തികൾക്ക് മനസാക്ഷിയുടെ സ്വരം ഇങ്ങനെ ശ്രവിച്ച് നിഷ്കളങ്കരായി പെരുമാറാനും ചിന്തിക്കാനും സാധിക്കൂ ആരോടും വൈരാഗ്യത്തോടെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒന്നും ഞാൻ കണ്ടിട്ടില്ല എല്ലാം മറന്ന് പിറ്റേ ദിവസവും സദാ മുഖത്ത് ഒരു പുഞ്ചിരിയുമായി അദ്ദേഹം ആ ഓഫീസില് നടക്കുന്നുണ്ടാവും ദൈവകൃപ നിറഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹത്തെ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് വീണ്ടും അപ്പസ്തോല പ്രവർത്തികൾ ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ഇങ്ങനെ പറയുന്നു പൗലോസ് സംഘത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു സഹോദരന്മാരെ ഇന്നേ വരെ ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല മനസാക്ഷിയോടെയാണ് ഞാൻ ജീവിച്ചത് കുറ്റാരോപണങ്ങൾ ഏറെ വരുന്തോറും അവരെ നോക്കിക്കൊണ്ട് തനിക്കെതിരെ കുറ്റം ആരോപിക്കുന്നവരോട് തനിക്കെതിരെ പ്രവർത്തിക്കുന്നവരോട് സഹോദരന്മാരെ എന്നുള്ള അഭിസംബോധനയും മാത്രമല്ല ദൈവത്തിന് മുമ്പിൽ ഇന്നേ വരെ നല്ല മനസാക്ഷിയോടെയാണ് ഞാൻ ജീവിച്ചത് എന്ന ഉറച്ച ബോധ്യത്തോടെ ഒരാൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക മനസാക്ഷി നമ്മോട് പറയുന്നത് എന്തും അനുസരിക്കുന്ന ആൾക്ക് മാത്രമേ ഇത്ര ചങ്കൂറ്റത്തോടെ വലിയ ഒരു സംഘത്തോട് ഇത് ഇങ്ങനെ വിളിച്ചു പറയാൻ സാധിക്കുള്ളൂ കാരണം മനസാക്ഷിക്ക് അനുകൂലമായിട്ടല്ല പെരുമാറുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഉറച്ച ബോധ്യത്തോടെയും ഉറച്ച മനസ്സോടെയും ഇങ്ങനെ ഇത് തുറന്നു പറയാൻ സാധിക്കില്ല കാരണം നമ്മുടെ മനസ്സാക്ഷി ഇടയ്ക്കെങ്കിലും നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപതാം അദ്ധ്യായം ഇരുപത്തിയൊന്നാം വചനം ദാരിദ്ര്യം പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്താം വിശ്രമവേളയിൽ മനസ്സാക്ഷി അവനെ അലട്ടുന്നില്ല സമ്പത്തേറുമ്പോഴാണ് ആകുലതകളും ഏറുന്നത് എന്ന് വചനം പറയാറുണ്ടല്ലോ ദാരിദ്ര്യം കടന്നാക്രമിക്കുമ്പോൾ ഒരു പക്ഷേ ഒരാൾ പാപം ചെയ്യാതെ മാറിയിരിക്കാൻ സാധ്യതയുണ്ട് കാരണം സമ്പത്തിനെക്കുറിച്ചുള്ള വ്യഗ്രതയാണല്ലോ പാപത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് ജീവിത വ്യഗ്രത ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മെ ബാധിക്കുമ്പോൾ സുഖലോലുപതയ്ക്കും നമ്മുടെ സ്ഥാനം സേഫ് ആക്കുന്നതിനും വേണ്ടി മനസാക്ഷിക്കെതിരെ നീങ്ങി ഏതെല്ലാം വഴിക്ക് സഞ്ചരിക്കുന്ന വ്യക്തികളെ നമുക്ക് ദിവസവും കാണാൻ സാധിക്കാറുണ്ട് എന്നാൽ ഇവിടെ പറയുകയാണ് പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്താൻ ചില സമയം ദാരിദ്ര്യത്തിന് കഴിയും പക്ഷേ ദാരിദ്ര്യത്തിലാണെങ്കിലും വിശ്രമവേളകളിൽ മനസാക്ഷി അവനെ അലട്ടുന്നില്ല സുഖമായ ഉറക്കവും വിശ്രമവും മനസാക്ഷി ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് മനസാക്ഷിക്ക് വിരുദ്ധമായി എന്തെങ്കിലും സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും അത് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും മാത്രമല്ല ഉറക്കം അവസാനിപ്പിച്ച് എഴുന്നേൽക്കുന്ന ആ സമയത്ത് നമ്മുടെ മനസാക്ഷി വീണ്ടും നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്താത്ത ഒരവസ്ഥയിൽ സമാധാനം അനുഭവിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനൊന്നാം വചനം ഇങ്ങനെ പറയുന്നു തിന്മ ഭീരുത്വം നിറഞ്ഞതാണ് അത് തന്നെ തന്നെ ശിക്ഷിക്കുന്നു മനസാക്ഷിയുടെ സമ്മർദ്ദത്തിൽ അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു വീണ്ടും പറഞ്ഞിരിക്കുകയാണ് മനസാക്ഷിക്കെതിരെ പോകുന്നത് സ്വയം ശിക്ഷിക്കുന്നതിന് തുല്യമായിട്ട് വരികയാണ് മനസാക്ഷിയുടെ സമ്മർദ്ദത്തിൽ അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു മനസാക്ഷിക്കെതിരായി മുന്നോട്ട് പോകും തോറും ഓരോ പ്രതിബന്ധങ്ങളും നമ്മെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തതാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നാം കടക്കുകയും മനസ്സിൻ്റെ ആകുലതയും ഉത്കണ്ഠയും വർദ്ധിക്കുകയും ചെയ്യുകയില്ലേ വീണ്ടും രണ്ട് സാമൂഹിക പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പത്താം വചനം ഇങ്ങനെ പറയുന്നു ഈ ഒരു വചനത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദാബീതിന് ജനസംഖ്യ എടുക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെട്ടു തീർച്ചയായും ജനങ്ങൾക്കെതിരെ ഒരു ശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ദാവീദിന് അത് വ്യക്തമായിട്ട് അറിയായിരുന്നു അപ്പോൾ ഇസ്രായേലിലെ ആൾക്കാരുടെ എല്ലാം ജനസംഖ്യ എടുക്കാനായിട്ട് ദാവീദ് നിർബന്ധിതനായി ദാവീദ് അത് ചെയ്തു പക്ഷെ വചന ഇങ്ങനെ പറയുന്നു ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിനെ മനസാക്ഷി കുത്തുണ്ടായി പാവപ്പെട്ട മനുഷ്യർക്കൊന്നും അറിയില്ല കാര്യം അവർ പാപം ചെയ്തവരാണ് എങ്കിൽ പോലും ജനസംഖ്യ എന്തിനാണ് എടുക്കുന്നതെന്ന് അവർക്കറിയില്ല എന്നാൽ ദാവീദിനെ അറിയാം അപ്പോൾ ദാവീദിനെ മനസാക്ഷി കുത്തുണ്ടായി എന്ന് പറയുന്നു ദാവീദ് കർത്താവിനോട് പറഞ്ഞു ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു എൻ്റെ പാപം പൊറുക്കണമേ ഞാൻ വലിയ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ദാവീദിൻ്റെ കാര്യങ്ങളിലൂടെ നാം കടന്നു പോരുമ്പോൾ ഏറ്റവും വലിയ പാപങ്ങളെല്ലാം ചെയ്തിട്ടും അതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ഒരു ദാവീദിനെയാണ് നാം കാണാറുള്ളത് പാപം മറച്ചു വയ്ക്കുമ്പോഴും പാപം ചെയ്യുമ്പോഴും മനസാക്ഷിക്കും പരിശുദ്ധാത്മാവിനും എതിരായി മുന്നോട്ട് പോകുമ്പോഴും തീർച്ചയായും മനസ്സിൽ അസ്വസ്ഥതകളും സംഘർഷങ്ങളും എല്ലാം ഏറും അതിൽ നിന്ന് നമുക്കൊന്ന് ഒഴിവാകണമെങ്കിൽ ഈ ഒരവസ്ഥയിൽ നിന്ന് വിടുതൽ ലഭിക്കണമെങ്കിൽ വീണ്ടും ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിച്ച് മനസാക്ഷി ക്ലിയർ ആക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ദാവീതിൻ്റെ ഈ ഉദാഹരണത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും വീണ്ടും ബൈബിളിലൊരു ഭാഗമുണ്ട് ഒന്ന് സാമുവേൽ ഇരുപത്തഞ്ചാം അധ്യായമാണത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ദാവീദ് നാബാലിനെതിരെ ഒരു യുദ്ധത്തിന് വരികയാണ് അത്യാവശ്യം വന്ന ഒരു സാഹചര്യത്തിൽ ദാവീദ് നാബാലിനോട് ഒരു സഹായം അഭ്യർത്ഥിച്ചു ഒരു യുദ്ധത്തിന് പോകുമ്പോൾ കുറേ ആൾക്കാരെ വിട്ടുതരണം അവർക്കാവശ്യമുള്ള ഭക്ഷണമെല്ലാം കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ നാബാൽ അത്ര ഹൃദയവിശാലത ഉള്ളവനായിരുന്നില്ല നാബാലിന് ആവശ്യമുള്ളപ്പോൾ തീർച്ചയായും ദാവീദും അനുചരന്മാരും അദ്ദേഹത്തെ സഹായിച്ചിരുന്നുവെങ്കിലും തൻ്റെ സ്വതസിദ്ധമായ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് നാബാൽ തിരിച്ച് ആ സഹായം വാഗ്ദാനം ചെയ്തില്ല ഏറെ കുപിതനായ ദാവീദ് നാബാലിനെതിരെ ഒരു യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് നാബാലിൻ്റെ ഭാര്യയായ അബികായൽ നാബാൽ ചെയ്ത തെറ്റ് മനസ്സിലാക്കി ദാവീദ് നാബാലിനെ കൊല ചെയ്യാതെ ആ കുറ്റം ദാവീദിൻ്റെ മേൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെ ബുദ്ധിപൂർവ്വം ദാവീദിനെ അങ്ങോട്ട് പോയി സന്ദർശിച്ച് ഈ ഒരു കുറ്റത്തിൽ നിന്ന് അങ്ങ് ഒഴിവാകണം എന്ന് പറയുകയാണ് വചനം ഇങ്ങനെ പറയുന്നു ഒന്ന് സാമയിൽ ഇരുപത്തഞ്ച് മുപ്പത്തൊന്ന് അപ്പോൾ കാരണമില്ലാതെ രക്തം ചിന്തിയെന്നോ സ്വന്തം കൈകൊണ്ട് പ്രതികാരം ചെയ്തെന്നോ ഉള്ള വ്യഥയും മനസാക്ഷിക്കൊത്തും അങ്ങേക്ക് ഉണ്ടാവുകയില്ല ആ ഒരു പാതകത്തിൽ നിന്ന് അബികായൽ ദാവീദിനെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായും അതിൽ പറയുന്നു അങ്ങ് കർത്താവിൻ്റെ ദാസനാണെന്നും അങ്ങയുടെ സംരക്ഷണം ദൈവം ഏറ്റെടുക്കുമെന്നും അങ്ങയുടെ ശത്രുക്കൾക്കെതിരെ ദൈവം തന്നെ പ്രവർത്തിക്കുമെന്നുള്ള വലിയ ഒരു വചനം അബികായൽ ദാവീദിനോട് പറയുകയാണ് അതുകൊണ്ട് ദാവീദിൻ്റെ മനസ്സാക്ഷി കുത്തുണ്ടാകാതെ കാക്കാം എന്ന് പറയുകയും ദാവീദ് അത് ചെവിക്കൊള്ളുകയും ചെയ്തു അങ്ങനെ നാബാലിനെതിരെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ദാവീദ് പിന്തിരിയുകയാണ് ഉണ്ടായത് ദൈവത്തിൻ്റെ സ്വരമാണ് അഭികയലിലൂടെ ദാവീദിന് ലഭിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്കും ഇങ്ങനെ പല അവസരങ്ങളിലും മനസാക്ഷിക്കെതിരെ പ്രവർത്തിക്കണം എന്ന മാനുഷികമായിട്ടുള്ള ചിന്ത വരുമ്പോൾ പല ആളുകളിലൂടെയും പല ചിന്തകളിലൂടെയും പരിശുദ്ധാത്മാവ് നേരിട്ടും ഒക്കെ മനസാക്ഷിയിൽ നമ്മോട് മന്ത്രിക്കുന്നത് നാം ശ്രവിക്കാറില്ലേ ദൈവത്തിൻ്റെ സ്വരമായി തിരിച്ചറിഞ്ഞ് മനസാക്ഷി കുത്തുണ്ടാകാത്ത രീതിയിൽ നമ്മുടെ അനുദിന ജീവിതത്തെ ക്രമപ്പെടുത്താനും നമ്മുടെ ജോലി സാഹചര്യങ്ങളിലും കുടുംബ സാഹചര്യങ്ങളിലും മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കുന്നവരായി സംഘർഷവും ഉത്കണ്ഠയും ആകുലതയും ഇല്ലാത്ത വ്യക്തിത്വങ്ങളായി മാറാൻ ഈ വചനങ്ങൾ നമുക്ക് വഴികാട്ടിയാകട്ടെ തീർച്ചയായും മാനുഷികമായി ചിന്തിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം പറയാം പ്രവർത്തിക്കാം എന്നാൽ മനസ്സാക്ഷിയുടെ സ്വരം ശ്രവിക്കുമ്പോൾ താൻ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസാക്ഷി കുറ്റപ്പെടുത്താതെ നമുക്ക് നോക്കാം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥനയിലേക്ക് കടക്കാം കർത്താവേ ഈ വചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പൊഴുത്തുന്നു മാത്വപ്പെടുത്തുന്നു കർത്താവേ ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസ്സാക്ഷിയുടെ സ്വരം ശ്രവിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് കാതോർക്കാനും അങ്ങനെ ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്താനും വേണ്ട കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വചനം ഞങ്ങൾക്ക് വഴികാട്ടിയാകട്ടെ പല അവസരങ്ങളിലും കർത്താവെ മനസ്സാക്ഷിക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരായി പ്രവർത്തിക്കുമ്പോൾ ഉള്ള അസ്വസ്ഥതയും ഉത്കണ്ഠയും എല്ലാം മാറ്റി ഞങ്ങളുടെ ജീവിതത്തിലെ വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികള് ചിന്തകൾ പെരുമാറ്റങ്ങള് തീരുമാനങ്ങൾ വിശ്വയെ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരമാകാൻ വേണ്ട കൃപയാലും അനുഗ്രഹത്താലും നിറയ്ക്കണമേ അമ്മേ മാതാവെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ മനസാക്ഷിയിൽ ജ്ഞാനം പകർന്ന് ഞങ്ങളെ വഴി നടത്തണമേ విశ్వేనంది ఏ స్తుతి యశ్వే స్తోత్రం ఆమేన్